കളൻതോട് KMCT പോളിടെക്നിക് കോളേജിൽ നടന്നു വന്ന അധ്യാപകരുടെ നിസ്സഹകരണ സമരം പിൻവലിച്ചു. മുഖ്യ ഇൻസ്പെക്ടർ പ്രജീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. 7 മാസത്തോളമായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് KMCT പോളിടെക്നിക് കോളേജിലെ അധ്യാപകർ നടത്തിയ നിസ്സഹകരണ സമരമാണ് പിൻവലിച്ചത്. മുഖ്യ ഇൻസ്പെക്ടർ KPrajeeshിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ച വിജയം കണ്ട പശ്ചാത്തലത്തിലാണ് അധ്യാപകർ സമരം പിൻവലിച്ചത്. ഡിസംബർ മാസത്തെ ശമ്പളം ഒരാഴ്ചയ്ക്കകം നൽകാമെന്നും മറ്റ് മാസങ്ങളിലെ മുടങ്ങിയ ശമ്പളം വിദ്യാർത്ഥികളുടെ ഫീസ് കിട്ടുന്ന മുറയ്ക്ക് നൽകാമെന്നും രേഖാമൂലം അറിയിച്ച പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചതെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മുടെ ആവശ്യം 7 മാസത്തെ കിട്ടാനുള്ള ശമ്പളം എത്രയും പെട്ടെന്ന് നൽകുക എന്നുള്ളതായിരുന്നു. അതിൽ അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഉറപ്പ് കഴിഞ്ഞ മാസത്തെ ഡിസംബർ മാസത്തെ ശമ്പളം ജനുവരി 25 മുഴുവനായിട്ടും അധ്യാപകർക്ക് നൽകാമെന്നും ബാക്കിയുള്ള ശമ്പളം അടുത്ത വരും മാസങ്ങളിൽ ഫീസ് കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാമെന്നുള്ള CA നേതൃത്വത്തിലെ ചർച്ചയുടെ ഭാഗമാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തുടർന്ന് അങ്ങോട്ട് കോളേജിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അധ്യാപകർ നേരത്തെ സഹകരിച്ചതുപോലെ തന്നെ മുന്നോട്ട് അധ്യാപകരും അനധ്യാപക ജീവനക്കാരും സഹകരിക്കുമെന്നുള്ള ഉറപ്പും CA നമ്മൾ നൽകി. 7 മാസമായി ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അധ്യാപകർ നിസ്സഹകരണ സമരം തുടങ്ങിയത്. അധ്യാപകർ പണിമുടക്കിയതോടെ 500-ലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷ മുടങ്ങുകയും ചെയ്തിരുന്നു. 2-ാം വർഷ വിദ്യാർത്ഥികളുടെ 2-ാം സെമസ്റ്റർ ഇംഗ്ലീഷ് പരീക്ഷയാണ് അധ്യാപകരുടെയും ജീവനക്കാരുടെയും നിസ്സഹകരണ സമരത്തെ തുടർന്ന് മുടങ്ങിയത്. പരീക്ഷ എഴുതാനായി കോളേജിലെത്തിയപ്പോഴാണ് വിദ്യാർത്ഥികൾ സമരത്തെക്കുറിച്ച് തന്നെ അറിയുന്നത്. പരീക്ഷ മുടങ്ങിയതോടെ പ്രകോപിതരായ വിദ്യാർത്ഥികൾ കോളേജ് അടിച്ചു തകർക്കുകയും 2 മണിക്കൂറോളം പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരുന്ന സപ്ലിമെൻ്ററി പരീക്ഷ കൂടി മുടങ്ങുമെന്നതായതോടെ മുഖ്യ ഇൻസ്പെക്ടർ KPrajeeshിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രിൻസിപ്പൽ, അധ്യാപക പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം കൂടുതൽ ചർച്ചയ്ക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ഈ ചർച്ചയാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.